ഹലോ എവരിവൺ ബിഗിനേഴ്സ് ഗൈഡിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗിനേഴ്സ് ഗൈഡിന്റെ ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡ്സിൽ നമ്മൾ ഡിഫറെൻ്റ് അസറ്റ് ക്ലാസ്സസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്ട്സിലോട്ട് കടക്കുകയാണ്. സോ വെയർ ടു ഇൻവെസ്റ്റ് എന്നുള്ളതിൻ്റെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ആണ് ഇനി മുതൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അസറ്റ് ക്ലാസ് റിയൽ എസ്റ്റേറ്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് എപ്പോഴും ആളുകൾ ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ്. ഏത് ഇൻവെസ്റ്ററും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ് റിയൽ എസ്റ്റേറ്റ്. സോ അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്? റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അതുപോലെ രജിസ്ട്രേഷന് തൊട്ട് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇനിയുള്ള 2 എപ്പിസോഡ്സ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണുള്ളത്. അതിൽ ആദ്യത്തേത് റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, സെക്കൻഡ് വൺ കമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, തേർഡ് വൺ ഇൻഡസ്ട്രിയൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫോർത്ത് വൺ ലാൻഡ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു റീറ്റെയിൽ ഇൻവെസ്റ്ററിന് അല്ലെങ്കിൽ ഒരു സാധാരണ നിക്ഷേപകന് പരിഗണിക്കാവുന്ന രീതിയിലുള്ള അസറ്റ് ക്ലാസ്സസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ലാൻഡ് റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചായിരിക്കും നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ വീട് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഒരു പുതിയ ഫ്ലാറ്റോ ഒരു വില്ലയോ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റോ വില്ലയോ വീടോ റീസെയിലോ, ഇതൊക്കെയാണ് റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ലാൻഡ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലാൻഡ് പ്രോപ്പർട്ടീസ് വാങ്ങിക്കുക അല്ലെങ്കിൽ പ്ലോട്ട്സ് വാങ്ങിക്കുക, അത് വീട് വയ്ക്കാനോ അല്ലെങ്കിൽ റീസെയിലിനോ വേണ്ടിയിട്ട് ലാൻഡ് പ്രോപ്പർട്ടീസ് വാങ്ങിക്കുന്നതിനെയാണ് ലാൻഡ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഒരു വീടോ ഫ്ലാറ്റോ വാങ്ങിക്കുക അല്ലെങ്കിൽ വയ്ക്കുക എന്നുള്ളത് ഏതൊരു ആളുടെയും സ്വപ്നത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ വീട് വയ്ക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കണം. ഈ വീട് നമുക്ക് സ്വന്തമായി താമസിക്കാനുള്ളതാണോ, അതോ ഈ വീട് നമ്മൾ വാങ്ങിച്ച് റെൻറ്റിന് കൊടുക്കാനാണോ, അതോ അല്ലെങ്കിൽ നമ്മൾ ഈ വീട് ഫ്യൂച്ചർ റീസെയിലിന് വേണ്ടിയിട്ടാണോ വാങ്ങിക്കുന്നതെന്നുള്ളത് ആദ്യം നമ്മൾ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ അത് ആദ്യം ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രോപ്പർട്ടി നമുക്ക് ചൂസ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കാനായിട്ട് വാങ്ങിക്കുന്ന വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ അതിൽ താമസിക്കുകയാണ്, അതിൽ നിന്ന് നമുക്കൊരു ഏർണിങ്സ് അല്ലെങ്കിൽ ഒരു റിട്ടേൺ നമുക്ക് കിട്ടുന്നില്ല. സോ നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കണമെങ്കിൽ അതായത് നമ്മൾ താമസിക്കാൻ ഒരു വീട് വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമതൊരു വീട് വാങ്ങിക്കുമ്പോഴാണ് അതിനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മോഡലായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ആദ്യമേ താമസിക്കാൻ ഒരു വീട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓബ്വിയസ്ലി അതൊരു അസറ്റ് ആണ്, പക്ഷേ ഒരിക്കലും നമുക്കത് ഒരു റിട്ടേൺ തരുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്കൊരു റിട്ടേൺ തന്നേക്കാവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അത് ഒരിക്കലും ആവില്ല. വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എപ്പോഴും ഒരു ഇമോഷണൽ അസറ്റാണ്. അതിനോട് നമുക്കൊരു വൈകാരികമായിട്ട് അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പമുണ്ട്. അപ്പം നമ്മൾ താമസിക്കാൻ വാങ്ങിക്കുന്ന വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ അല്ല. ബിക്കോസ് നമ്മൾ അതിൽ താമസിക്കാൻ പോവാണ്. നാളെ നമ്മളുടെ റിട്ടയർമെൻ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴും നമ്മൾ ആ വീട്ടിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ആ ഇൻവെസ്റ്റ്മെൻ്റിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് റിട്ടേണൊന്നും കിട്ടുന്നില്ല. ആ ഒരു വീട്ടിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് റിട്ടേണൊന്നും കിട്ടുന്നില്ല. ബിക്കോസ് അതൊരു അസറ്റാണ് നമ്മളെ. പക്ഷെ നമ്മൾ ആ അസറ്റിൽ നമ്മൾ താമസിക്കുന്നു, അപ്പം നമുക്ക് അതിനൊരു റിട്ടേൺ ഒന്നും കിട്ടില്ല. അപ്പം എപ്പോഴും നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായി കണക്കാക്കുന്നതോടൊപ്പം നമുക്ക് റിട്ടയർമെൻറ്റ് കഴിഞ്ഞാലും നമുക്ക് ലിക്വിഡിറ്റി അതായത് നമുക്ക് അത്യാവശ്യത്തിന് കാശും ജീവിക്കാനുള്ള കാശും കൂടെ നമ്മൾ മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ ഒരു വീട് വാങ്ങിക്കാൻ അല്ലെങ്കിൽ വയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ മിക്കവരെയും കണ്ടിട്ടുണ്ട് അവരുടെ ലൈഫ് ലോങ് ഉള്ള അവരുടെ ഒരു കരിയറിൽ അവരുടെ മേജർ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വീട് തന്നെയായിരിക്കും. വീട് മാത്രമായിരിക്കും അവസാനം അവർക്ക് റിട്ടയർമെൻ്റ് ആകുമ്പോൾ ആ വീട് മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പം വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിങ്ങൾക്കൊരു റിട്ടേൺ വാങ്ങിത്തരുന്ന ഒരു നിങ്ങൾ താമസിക്കുന്ന വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റിട്ടേൺ വാങ്ങിത്തരുന്ന ഇൻവെസ്റ്റ്മെൻ്റ് അല്ല ഒരിക്കലും.
അപ്പോൾ ഇപ്പുറത്തും നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഒരു വീട് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ വെക്കുകയോ ചെയ്യുകയാണെങ്കിലും ഈ മറ്റേ സൈഡിൽ നമ്മൾ നമുക്ക് റിട്ടയർമെൻറ്റ് ആയിക്കഴിഞ്ഞാലും ജീവിക്കാനുള്ള ഒരു എമൗണ്ട് കൂടി ഇപ്പുറത്ത് കണ്ടിട്ട് വേണം. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനോടൊപ്പം ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സും കൂടെ പരിഗണിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതൊരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് ആദ്യം തന്നെ. പിന്നെ അതിൽ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് വളരെ കുറവാണ്, അതായത് വില വ്യതിയാനങ്ങൾ ഭയങ്കര കുറവാണ് ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ നമുക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ രീതിയിലുള്ള റിട്ടേൺസ് തരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ് റിയൽ എസ്റ്റേറ്റ്. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ അതിൻ്റെ നെഗറ്റീവ്സ് നോക്കുകയാണെങ്കിൽ, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ, അത് എപ്പോഴും ഒരു ഹയർ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റ് ആണ്. റിയൽ എസ്റ്റേറ്റിൽ നമുക്ക് വളരെ ചെറിയ എമൗണ്ട് വെച്ച് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് സാധ്യമല്ല. അതേപോലെ തന്നെ അത് പെട്ടെന്ന് വിറ്റുമാറി പൈസ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയല്ല. പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ള പൈസയാണെങ്കിൽ ഒരിക്കലും നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഓഫ് ദ ലെസ് ലിക്വിഡിറ്റി. വീട് വാങ്ങിക്കുക അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുക അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങിക്കുക എന്ന് പറയുമ്പം നമ്മൾ ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷനാണ്. ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മൾ ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ പോയിട്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടാവുന്ന റിട്ടേൺ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതായത് നമ്മൾ എക്സാമ്പിളായിട്ട് നമ്മളിപ്പം ഓൾറെഡി കൊച്ചി MG റോഡ് പോലുള്ള ഒരു ഡെവലപ്ഡ് സ്ഥലത്ത് നമ്മൾ പോയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനായിട്ട് നമ്മളൊരു സ്ഥലം വാങ്ങിക്കുകയാണെങ്കിൽ അതിലുണ്ടാവുന്ന അപ്രിസിയേഷൻ വളരെ കുറവായിരിക്കും. ഓൾറെഡി ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിച്ച് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവർ ദി ഇയേഴ്സ് കിട്ടാവുന്ന അപ്രിസിയേഷൻ എന്ന് പറയുന്നത് കമ്പയർഡ് ടു നമ്മൾ ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള ലൊക്കേഷൻസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പേർപ്പസിനായിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുമ്പോൾ കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പേർപ്പസിനാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും പൊട്ടൻഷ്യലായിട്ടുള്ള ലൊക്കേഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുമായിരിക്കും കൂടുതൽ ബെറ്റർ. പക്ഷെ നമ്മൾ താമസിക്കാനാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അത് നോക്കേണ്ട കാര്യമില്ല. കാരണം താമസിക്കാനാണെങ്കിൽ നമ്മൾ കൂടുതലും നമുക്ക് ജോലിസ്ഥലം അടുത്താണോ അല്ലെങ്കിൽ കുട്ടിയുടെ സ്കൂൾ അടുത്താണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ താമസിക്കുന്നവർ നോക്കുക. പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പേർപ്പസിന് വേണ്ടി നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റിന് സാധ്യതയുള്ള ലൊക്കേഷൻസ് വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് എത്ര എമൗണ്ടാണ്, അതായത് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് നമ്മൾ മാറ്റിവെക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കുക. എന്നിട്ട് വേണം മാക്സിമം എമൗണ്ട് നമുക്ക് പറ്റാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്തെങ്കിലും ക്യാഷ് സേവിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ ലോൺ പേർപ്പസായിട്ട് എടുക്കാൻ പാടുള്ളൂ, ഹോം ലോണായിട്ട് എടുക്കാൻ പാടുള്ളൂ. ബിക്കോസ് നമുക്ക് ഹോം ലോണ് എത്രയും എമൗണ്ട് കുറച്ചെടുക്കാവുന്നോ അത്രയും നമ്മളുടെ ബേർഡൻ കുറവായിരിക്കും. സോ അപ്പോൾ ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് എല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ നമ്മൾ ഹോം ലോണായിട്ട് എടുക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഹോം ലോൺ നമ്മൾ അടയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇനീഷ്യൽ ഇയേഴ്സിൽ നമ്മൾ ഇൻട്രസ്റ്റിലേക്കായിരിക്കും നമ്മൾ അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ്സ് മുഴുവൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷം മാത്രമേ അത് പ്രിൻസിപ്പളിലോട്ട് അടഞ്ഞു പോകുള്ളൂ. സോ അപ്പം ഹോം ലോൺ എടുക്കുന്ന സമയത്ത് എടുക്കുന്ന എമൗണ്ട് ഏറ്റവും കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. സോ ബാക്കിയുള്ള വഴികൾ, ബാക്കിയുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസും നോക്കിയിട്ട്, പൈസ അറേഞ്ച് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും നോക്കിക്കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ നമ്മൾ ലോണായിട്ട് എടുക്കാൻ പാടുള്ളൂ. എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാടാണ്. പക്ഷെ ഞാൻ താമസിക്കുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത് എറണാകുളത്താണ്. സോ അപ്പം ഞാൻ ഇവിടെ എന്തായാലും എനിക്ക് കുറേ കാലം ഞാൻ വർക്ക് ചെയ്യുമ്പം ഇവിടെ തന്നെ താമസിക്കേണ്ടതായിട്ട് വരും. അപ്പം പക്ഷെ ഞാൻ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ ഇവിടെ എറണാകുളത്താണോ സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതോ പാലക്കാടാണോ സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എറണാകുളത്താണ് ഞാൻ സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് ഇപ്പൊ തന്നെ ഇവിടെ ഒരു ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ ഒരു ഫ്ലാറ്റോ വീടോ നോക്കി പറ്റുന്ന ബഡ്ജറ്റിൽ വാങ്ങിക്കായിരിക്കും നല്ലത്. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് താമസ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് പാലക്കാട് പോയിട്ട് സെറ്റിൽ ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ ഇവിടെ കൂടുതലും ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ നോക്കാതെ റെന്റിന് താമസിക്കായിരിക്കും ബെറ്റർ. പല ആൾക്കാരും ചോദിക്കുന്നത് കേൾക്കാറുണ്ട്, നമുക്ക് ഈ റെന്റ് അടച്ച് കൊടുക്കുന്ന പൈസ കൊണ്ട് നമുക്ക് ഒരു വീട് ലോൺ എടുത്ത് വാങ്ങിക്കുന്നതല്ലേ ബെറ്റർ എന്ന്. പക്ഷെ അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്, അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ നോക്കിയിട്ട് വേണം വീട് റെന്റിനാണോ എടുക്കേണ്ടത് അതോ വാങ്ങിക്കുന്നതാണോ ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. അവസാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സ്ഥലത്ത് തന്നെ നമ്മളുടെ സ്ഥലങ്ങളുടെ വില അല്ലെങ്കിൽ ഫ്ലാറ്റുകളുടെ വില അല്ലെങ്കിൽ വീടുകളുടെ വില വ്യത്യാസമായിരിക്കും. ചിലപ്പോൾ ഒരേ സിറ്റിയിൽ തന്നെ ആയിരിക്കും, പക്ഷേ വിലകൾ തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ 60 ലക്ഷത്തിന് തന്നെ ആ സിറ്റിയിൽ ഫ്ലാറ്റ് കിട്ടും, പക്ഷേ അതേ സിറ്റിയിൽ തന്നെ നമുക്ക് 1 കോടി അല്ലെങ്കിൽ 2 കോടി വിലയുള്ള ഫ്ലാറ്റുകൾ കിട്ടും. അപ്പോൾ ഫ്ലാറ്റ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ബിൽഡർ അല്ലെങ്കിൽ അമിനിറ്റീസ്, ബിൽഡറിൻ്റെ നല്ല ഗുഡ് വില്ലാണോ ഉള്ളത്, അതേപോലെ അതിൻ്റെ അമിനിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ മുൻഗണന കൊടുക്കണം. പക്ഷേ ലാൻഡാണ് വാങ്ങിക്കുന്നതെങ്കിൽ കൂടുതലും നമ്മൾ റോട്ടിലോട്ടുള്ള പ്രോക്സിമിറ്റി, റോട്ടിലേക്ക് എത്ര ദൂരമുണ്ട്, അതുപോലെ തന്നെ ലാൻഡിൻ്റെ ഷേപ്പ്, ഇതൊക്കെയാണ് കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ലാൻഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഫ്രണ്ടിലുള്ള പ്ലോട്ടിന് ചിലപ്പോൾ 3 ലക്ഷം രൂപയായിരിക്കും വില, പക്ഷെ ബാക്കിൽ വഴിയില്ലാത്ത പ്ലോട്ടിനാണെങ്കിൽ മേ ബി ചിലപ്പോൾ നമുക്കൊരു 50,000 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മൾ വഴി സൗകര്യം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം ഒരു ലാൻഡ് വാങ്ങിക്കുമ്പോൾ. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് മേജറായിട്ട് നമ്മളൊരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പോകുമ്പം ശ്രദ്ധിക്കേണ്ടത്. ബിഗിനേഴ്സ് ഗൈഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച നമ്മൾ ബിഗിനേഴ്സ് ഗൈഡിൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് മുന്നേ, അതായത് ഒരു വീട് വാങ്ങിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ഥലം വാങ്ങിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ രജിസ്ട്രേഷന് തൊട്ട് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.